അസ്സാമലൈക്കും വാഹത്തുള്ള സൂറത്ത് യൂസുഫിലെ മുപ്പത്തെട്ട് മുതൽ നാൽപ്പത് വരെയുള്ള ആയത്തുകൾ യൂസുഫ് അലൈഹി സ്വലാം ജയിലിലകപ്പെട്ട സന്ദർഭത്തിൽ അവിടെ ജയിൽ പുളികളായ രണ്ട് സഹ സഹതടവുകാരോട് സംസാരിക്കുകയാണ് واتبعت ملة آبائي إبراهيم وإسحاق ويعقوب ما كان لنا أن نشرك بالله من شيء ذلك من فضل الله علينا وعلى الناس ولكن أكثر الناس لا يشكرون واتبعت نحن എൻ്റെ മില്ലത്ത് മാർഗം ഇബ്രാഹിം ഇബ്രാഹിം ഇബ്രാഹിംഅലി അഹൂബ് അലൈസ് മാർഗം ഷൈ അന്വേഷിച്ചിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ ഷിർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല അലീന അത് ഞങ്ങൾക്ക് അള്ളാഹു നൽകിയ ഒരു ഔദാര്യമാണ് അനുഗ്രഹമാണ് നാസി ജനങ്ങൾക്കും വലാകിന്ന അക്സാർ അല്ലാസി പക്ഷേ ഭൂരിപക്ഷം ആളുകളും അധിക ജനങ്ങളും ലാഷ് കുറുൻ നന്ദി ചെയ്യുന്നവരല്ല നന്ദി കാണിക്കുന്നില്ല തടവറയിലെ രണ്ട് കൂട്ടുകാരെ ാണോ മുതഫന വിഭിന്നങ്ങളായ റബ്ബുകളാണോ രക്ഷിതാക്കളാണോ ഹൈറുൽ ഉത്തമർ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ അതോ സർവാധികാരിയായ ഏകനായ അള്ളാഹു ആണോ അതായത് ഈ ലോകം നിയന്ത്രിക്കാൻ പല ആളുകളും എന്ന പല റബുകളും പല രക്ഷിതാക്കളും എന്നതാണോ അതോ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോരുന്ന ഒരേ ഒരു റബ്ബ് ആയ അള്ളാഹു അഹ് സർവാധികാരിയായ ഒരേ ഒരു റബ്ബ് എന്നതാണോ ശരി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂനുല്ലും الله بها من سلطان إن الحكم إلا لله أمر أن لا تعبدوا إلا إياه ذلك الدين القيم ولكن أكثر الناس لا يعلمون ما تعبدون من دونه أولاً لله إلا أسماء سميتمها نغل بير وچاة ശക്തികളെ ചിലതിനെ അല്ലാതെ അന്തവും ആഭാവക്കും നിങ്ങളും നിങ്ങളുടെ പിതാക്കളും നിങ്ങളും നിങ്ങളുടെ പിതാക്കളും തന്നെ പേര് വെച്ച ചിലതിനെ അല്ലാതെ നിങ്ങൾ അള്ളാഹുനെ കൂടാതെ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാധിക്കുന്നതൊക്കെ നിങ്ങൾ തന്നെ പേര് വെച്ച ചില സംഗതികളുണ്ട് ചില ആളുകൾ ചില വ്യക്തികൾ ചില ശക്തികൾ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അവയാണെന്നാൽ നിങ്ങൾ അള്ളാഹുനെ കൂടാതെ ആരാധിക്കുന്നത് മ അൻസലാഹു ബിഹാമിൻ സുൽത്താൻ അവയെപ്പറ്റി അള്ളാഹു നിങ്ങൾക്ക് യാതൊരു പ്രാമാണികമായ ഒരു രേഖയും നൽകിയിട്ടില്ല എന്നിട്ട് നിങ്ങൾ അവയെ ആരാധിക്കണം അവയോട് തേടുകയാണ് അവയോടാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ അള്ളാഹുനെ കൂടാതെ ഇല്ലാരില്ല എന്നത് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അല്ല ആറ അള്ളാഹു കല്പിച്ചിരിക്കുന്നു അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് അഭിബാദത്ത് ചെയ്യരുത് എന്ന് ഇല്ല അയ്യാഹു അള്ളാഹുവിനെ അല്ലാതെ അതാണ് ദീൻ ചൊവ്വായ മതം പക്ഷേ അക്സർഅന്നാസിലായ അനുഭവം അധിക ജനങ്ങളും മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഭൂരിപക്ഷം നോക്കിയിട്ട് കാര്യം തീരുമാനിക്കാൻ പറ്റില്ല ഇങ്ങനത്തെ വിഷയങ്ങൾ